അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, റഹീം ബഹ്മാനാദുറു നിറഞ്ഞ ജനങ്ങളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഉസ്താദുമാരെ, ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നവനാണ് ജനങ്ങളുടെ നേതാവ്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ മുഴിഞ്ഞ ഈ വാചകത്തെ അർത്ഥമാക്കിക്കൊണ്ട് ചരിത്രത്തിൽ നാം കണ്ടിട്ടുള്ളത് തികഞ്ഞും തെളിച്ചു നോക്കിയാൽ വളരെ കുറച്ചു പേർ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അധിക പേരും അധികാരത്തിൻ്റെ പിന്നിലും പണത്തിൻ്റെ പിന്നിലുമായിട്ട് ജനങ്ങളുടെ മേലിൽ കണ്ണുമില്ലാതെ ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നും വളരെ കുറച്ച് ആളുകൾ മാത്രം ജനങ്ങൾക്ക് വേണ്ടി എല്ലാം സഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിച്ച ഒരുപാട് നേതാക്കന്മാരുണ്ട്. അങ്ങനെയുള്ള ഒരു നേതാവാണ് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കേരള ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തൂണ് തന്നെയായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. 1975 ജൂലൈ 6 സമുദായ രാഷ്ട്രീയത്തിൻ്റെ നിഷ്കളങ്കവും ജീവസൃഷ്ടിച്ചതുമായ അമരക്കാരൻ പാണക്കാട് PMSA പൂക്കോയ തങ്ങൾ വഫാത്തായതോടുകൂടി മുസ്ലിം കേരളം വേദനയോടെ ചാലിട്ടൊഴുകുന്ന കണ്ണീരോടെ വിലപിച്ചു. ഇനി ഞങ്ങൾക്ക് അഭയം മരുളാൻ ആരാണുള്ളത്? ഓരോ ആളുകളും അത്രയും വളരെയധികം നല്ല രീതിയിൽ തന്നെയായിരുന്നു അവിടുന്ന് PMSA പൂക്കോയത്തങ്ങളെ കാര്യങ്ങൾ ഗൗരവത്തോടെ എടുത്തിരുന്നത്. കാരുരുമ്പിൻ്റെ കരുത്തോടെ പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും ഹരിത പതാകയും പിടിച്ച് മുമ്പിൽ നിന്ന് ഞങ്ങളെ നയിക്കാൻ ഇനി ആരാണ്? ഒരുപാട് സമുദായങ്ങൾ പ്രശ്നങ്ങളുമായി ആലോചിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരമാധികാരിയായ എന്നതിനപ്പുറം കേരളത്തിൻ്റെ മനസ്സുകളിലേക്ക് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന ഒരു നായകൻ നടന്നു കയറിയത്. മന്ത്രിമാർ തീരുമാനിക്കുമ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴും സൂക്ഷ്മതയും നീതിയും പുലർത്തിയ തങ്ങൾ ഒരിക്കലും പദവികൾ ഇഷ്ടപ്പെട്ടില്ല, സ്ഥാനമാനങ്ങൾ മോഹിച്ചില്ല. ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു ആളെന്നത് ജനനേതാവെന്ന പ്രവാചകന്റെ ആ അരുളിയ ആ വാക്കിനെ ഹൃദയത്തിൻ്റെ ഉള്ളുകളിൽ പ്രവർത്തനങ്ങളെ കൊണ്ട് കൊത്തിവെക്കുകയായിരുന്നു മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതിന് മന്ത്രിയോ MLA ശിഹാബ് തങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല. ആരാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ അവരെ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ അധികാരങ്ങൾ പണങ്ങൾ കെട്ടിയെടുക്കാൻ വേണ്ടിയല്ല. അങ്ങനെയാണ് ഒരു സമുദായത്തിൻ്റെ മനസ്സുകളിലേക്ക് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കയറി വരുന്നത്. ജനലക്ഷങ്ങളുടെ വാഗ്വിലാസം കൊണ്ട് കോരിത്തിരിപ്പിച്ച് നിർത്താൻ പറ്റുന്ന ഒരു വാഗ്മിയല്ലാത്ത ആയിരുന്നിട്ടും ചാണക്യ തന്ത്രങ്ങൾ അറിയുന്ന സമർത്ഥനായ ഒരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നിട്ടും കേരളം തങ്ങളെ നെഞ്ചിലേറ്റി. കാരണം അവിടുത്തെ സ്വഭാവങ്ങളായിരുന്നു, അത്രയും വളരെയധികം സ്വഭാവ ഗുണങ്ങളായിരുന്നു മഹാനായ തങ്ങൾക്കുണ്ടായിരുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാം ഒരുപാട് ചരിത്രങ്ങളിലൂടെ ഒരുപാട് കഥകളിലൂടെ നീട്ടിപ്പരത്താനുള്ള സമയമൊന്നുമില്ല. ചരിത്രങ്ങളിലൂടെയെല്ലാം തങ്ങളെ നമുക്കറിയാവുന്നതാണ്. ജനലക്ഷങ്ങളാണ് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ എടുത്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ആ ശിഹാബ് തങ്ങളെ ഓർക്കേണ്ടതാണ്. കാരണം ഒരു പക്ഷേ നമ്മളെല്ലാവരും ഇന്നീ നിലയിലെത്താൻ തന്നെ കാരണം ആ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. മദ്രസ സൗഹാർദ്ദം കേരളത്തെ മലപ്പുറത്തെ വളരെയധികം സ്ഥാനം കൊടുത്ത ഒരു മഹാനായ നേതാവ് കൂടിയാണ് മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. നമുക്കറിയാം അങ്ങനെയാണ് August 1 ശനിയാഴ്ച സദ്യ മയങ്ങിയ സമയം രാത്രിയാകാൻ നേരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ല, ലോകത്തിന് തന്നെ എല്ലാ മുക്കുമൂലയിലും പരന്നു കിടക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം ദുഃഖമായിരുന്നു ആ മണിക്കൂറുകളിൽ. TV സ്ക്രീനുകളിലും ഫ്ലാഷുകളിൽ മിന്നിമറിഞ്ഞപ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാനായില്ല. കാരണം ആ മഹാന്റെ ചേതനേറ്റ ശരീരമാണ് കാണാൻ. കരുത്തില്ലാത്തവർ ചിലർ അടുത്തു തന്നെ ആയിട്ടും
വീടിൻ്റെ അടുത്തു തന്നെയായിട്ടും പാണക്കാട്ടോ പോയില്ല, അങ്ങോട്ട് പോയില്ല. കാരണം അവർക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. വിറക്കുന്ന കാലടികളോട് കേട്ടത് സത്യമാകരുത് എന്ന പ്രാർത്ഥനയോടെയാണ് മതങ്ങൾക്കുപരി എല്ലാ ജനങ്ങളും ആഗ്രഹിച്ചത്. ചിലർ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. ആ സമയത്ത് വെണ്ണിലെ താരങ്ങൾ പോലും പൊഴിച്ചത് പൊൻപ്രഭയായിരുന്നില്ല, മറിച്ച് ചുടുകണ്ണീരായിരുന്നു. കേരളം മുഴുവൻ മലപ്പുറത്തേക്ക് ഒഴുകി, ആ രാത്രി കൊടപ്പനകളിലേക്ക് ഒഴുകി. ഒരുപക്ഷെ ഒരു നേതാവിന് ലഭിക്കാത്ത സഹോദരം, സ്നേഹോദാരം, മതരാഷ്ട്രീയവും സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ മുതൽ സാധാരണക്കാർ വരെ അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു. അങ്ങനെ പിറ്റേന്ന് മൃതശരീരം പൊതുദർശനത്തിന് വെച്ച് മലപ്പുറം ടൗൺ ഹാളിൽ പരിസരം വീർപ്പുമൂട്ടി കരഞ്ഞു കലങ്ങി. കേരളത്തിന് മുകളിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മഴ പെയ്തിറങ്ങിയ ശിഹാബദങ്ങളുടെ അന്ത്യയാത്രയുടെ മണിക്കൂറുകൾക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമെന്നോണം മേഘങ്ങൾ പെയ്തിറങ്ങി. കോരിത്തിരിച്ച മഴ ആ കനത്ത മഴയിലും മനസ്സുകൾ മരവിച്ച് പതിനായിരങ്ങൾ നിന്നു. ആരും പിരിഞ്ഞു പോയില്ല. പിശുക്കില്ലാതെ സ്നേഹം മാത്രം നൽകിയ പ്രിയ നായകൻ അവസാനമായി അവർ കണ്ടുവന്നത് നിറച്ചുവെച്ച കണ്ണീർ തുണികൾ മാത്രമായിരുന്നു. ഒരു പത്രാധിപനെഴുതി, കടലുണ്ടിപ്പുഴയിലൂടെ അന്നൊഴുകിയത് വെള്ളമായിരുന്നില്ല, മനുഷ്യരുടെ കണ്ണുനീരായിരുന്നു എന്ന് ഒരു പത്രാധിപൻ എഴുതി. അത് വാസ്തവം തന്നെയാണ്. അധികമൊന്നും വികസനമില്ലാതെ അങ്ങനെ അറിയപ്പെടാതിരുന്ന പാണക്കാട് എന്ന ഇറനാടൻ ഗ്രാമത്തെ ലോകത്തിൻ്റെ നിറുകയിൽ ഉയർത്തി കൊടപ്പനക്കൽ എന്ന തറവാടിന് ഒരു നാടിൻ്റെ ജനതയുടെ നവോത്ഥാനത്തിൻ്റെ പണിപ്പുരയാക്കി മാറ്റിയത് ആ മഹാചര്യനാണ്. ഒരിക്കലും ഒരഹങ്കാരവുമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമായി ജീവിച്ചിരുന്ന ഒരു മഹാനാണ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും തന്നെ ആ മഹാന് വേണ്ടി കുറച്ച് സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടതാണ്. നമുക്ക് വേണ്ടി എത്രയോ സമയങ്ങൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ ചിലവഴിച്ച ആ മഹാൻ, ആ നേതാവിന് വേണ്ടി നമ്മൾ, ആ നേതാവിനെ ഓർക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയമെങ്കിലും വഹിച്ചു വിടേണ്ടതാണ്. അള്ളാഹു തആല നമ്മളെയും നേതാവിനെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ദറജ അള്ളാഹു തആല ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു തആല നീക്കി തിരുമാറാകട്ടെ. ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും, അള്ളാഹു തആല അതെല്ലാം നീക്കി തിരുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.